ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇടുക്കി ഡാം തുറന്നു. ഡാമിന്റെ മൂന്നാമത്തെ ഷട്ടർ 40 സെന്റിമീറ്ററാണ് ഉയർത്തിയത്. 40,000 ഘനയടി വെള്ളമാണ് ഇതിലൂടെ ഒഴുക്കിവിടുക. ആവശ്യമെങ്കിൽ കൂടുതൽ വെള്ളം തുറന്നുവിടുമെന്ന് അധികൃതർ അറിയിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കഴിഞ്ഞ രണ്ട് ദിവസമായി പദ്ധതി പ്രദേശത്ത് മഴ ശക്തമായതോടെ ഇടുക്കി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ ഏതു സമയം ഷട്ടർ ഉയർത്തുമെന്ന ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിരുന്നു. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് കാര്യമായി ഉയരുന്ന സാഹചര്യത്തിൽ സ്പിൽവേ ഷട്ടറുകൾ തുറക്കേണ്ടി വന്നാൽ അധിക ജലം ഇടുക്കി ഡാമിലേക്ക് ഒഴുകിയെത്തും എന്ന നിരീക്ഷണത്തിലാണ് മുൻകൂട്ടി ഡാമിന്റെ ഷട്ടർ തുറന്നത്. ഡാമിന്റെ മൂന്നാമത്തെ ഷട്ടർ തുറന്ന 40 ക്യൂമെക്സ് ജലമാണ് ഇപ്പോൾ പുറത്തേക്ക് ഒഴുക്കുന്നത്. മുല്ലപ്പെരിയാർ തുറക്കുകയോ പദ്ധതി പ്രദേശത്ത് മഴ മൂലം ജലനിരപ്പ് ഉയരേണ്ട സാഹചര്യമുണ്ടായാൽ വീണ്ടും ഷട്ടറിന്റെ അളവ് വർദ്ധിപ്പിക്കുകയോ കൂടുതൽ ഷട്ടറുകൾ തുറക്കുകയോ ചെയ്യുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. വെള്ളം തുറന്നു വിടുന്നത് നമുക്കിനി വരാൻ പോകുന്ന കാലഘട്ടത്തിന് ബുദ്ധിമുട്ട് നമ്മുടെ മുമ്പിലുണ്ട്. എങ്കിലും ഈ ന്യൂനമർദ്ദങ്ങളും അതിവൃഷ്ടിയും എല്ലാം നമ്മൾ ഇങ്ങനെ പഴയ അനുഭവങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജലനിരപ്പ് താഴ്ത്തി നിർത്താനായിട്ട് നമ്മൾ ശ്രമം നടത്തുന്നത്. പെട്ടെന്ന് എല്ലാവരോടും ഓടി മാറിക്കോ പ്രശ്നമോ ബഹളമോ എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അവർക്കെല്ലാം ജാഗ്രതാ നിർദ്ദേശം കൊടുത്ത് കുറച്ച് ജലം ഒഴുക്കി വിടുമ്പം സ്വാഭാവികമായും ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള എല്ലാ സാഹചര്യം രൂപപ്പെടും. അതാണ് നമ്മൾ മുമ്പിൽ കാണുന്നത്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് രൂപപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. 2,399.03 റെഡ് അലർട്ട് പരിധിയെങ്കിലും സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് മുൻകൂട്ടി ഷട്ടർ തുറന്നതെന്നും മന്ത്രി അറിയിച്ചു. കഴിഞ്ഞ തവണ തുറന്നുവിട്ടതിനേക്കാൾ കുറഞ്ഞ അളവിലുള്ള ജലമാണ് ഇന്ന് തുറന്നുവിട്ടത്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ബ്യൂറോ ഇടുക്കി.